സാർ അത് പോലീസ് സ്റ്റേഷനാ പോലീസ് സ്റ്റേഷനാ കള്ളം പറയല്ലേ സാറേ പോലീസ് സ്റ്റേഷനാണല്ലോ നെയിം ബോർഡ് ഉണ്ട് എല്ലാ ഇത് പുള്ളില്ലേ ഇല്ല ഞാൻ ഇന്ന് ഉച്ച കഴിഞ്ഞ ലീവാണ് സാർ അതിനാണ് ഇങ്ങനെ വെച്ചത് എന്നുവെച്ചാൽ താത്തി വെക്കാൻ വരാറുണ്ട് എന്നിട്ട് വീട്ടിൽ പോയിരുന്നു രാജിക്കത്ത് ഞാൻ അങ്ങ് കൊണ്ടുവരാം പോലീസുകാരും മണ്ണന്മാരാന്ന് പറഞ്ഞു കറക്റ്റ് തന്നെയാ എന്ത് മണ്ടത്തരം സിനിമ കണ്ടോണ്ടിരിക്കുമല്ലോ എന്റെ പൊന്നു സാറെ ലാപ്ടോപ്പ് സിനിമ കാണുമല്ല ഈ പോലീസ് സ്റ്റേഷനൊക്കെ ഹൈടെക് ആക്കിയ വീട് സാർ അറിഞ്ഞില്ലേ ഹൈടെക് എന്ന് പറഞ്ഞ ഹൈടെക് എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നു സാറെ സിറ്റി മുഴുവൻ സിസി ക്യാമറ നിരീക്ഷണത്തിലാണ് സിറ്റി മുഴുവൻ നമുക്ക് ഇവിടെ നിയന്ത്രിക്കാൻ പറ്റും കാണാൻ പറ്റും അത് വെക്ക് മേനക്ക് വെക്ക് നമ്മുടെ കാക്കനാട് ഇൻഫോ പാർക്ക് വെക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ പറ സാർ അത് പറയാ നീ വെക്ക് സൂം ചെയ്യണ്ടിയുടെ എന്താണ് സാർ എവിടെ പോകും സാർ അവിടെ തട്ടുകട തുറന്നു കിടക്കുന്നു എനിക്കാണ് ഈ വിഷമത്തിന് മേലെ ഞാൻ തട്ടുകട നോക്കുമല്ലായിരുന്നോ ദോശ ഒരു ഐ ജി എന്നതിൽ ഉപരി ഒരു മകൻ നഷ്ടപ്പെട്ട അമ്മ കൂടിയാണ് ഞാൻ തന്റെ ഒന്നും ഈ വളിച്ച കോമഡിക്ക് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല ഇന്നേക്ക് എന്റെ മകൻ നഷ്ടപ്പെട്ടിട്ട് നാലാമത്തെ ദിവസമാണ് എന്റെ 10 വർഷത്തെ സർവീസിനിടയിൽ ഒരു തുമ്പു പോലും കിട്ടാത്ത കേസാണിത് വെറും 4 ക്ലാസ് മാത്രം യോഗ്യതയുള്ള ജോർജ് കുട്ടി നമ്മൾ കേരള പോലീസിനെ എല്ലാരും നട്ടം ചുറ്റിക്കാണ് അതുകൊണ്ട് ഞാൻ ആകെ ടെൻഷനില്ല എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് കേസ് സിബി ഏൽപ്പിച്ചു ഈ പോസ്റ്റാടിന്റെ ഫ്രണ്ടിൽ തട്ടുകടന്ന് സിബിനെ ഏൽപ്പിച്ചു ബോമൻ മോളിലെ പട്ടിയോ കുറവാണോ സാറെന്താ നോക്കുന്നത് സാറ് നോക്കണ വേറൊന്നല്ല ഇന്നലെ വന്നപ്പോഴേ ഒരു 5 തുട്ടി കാടിപ്പോയായിരുന്നു എന്റെ മകൻ നഷ്ടപ്പെട്ടിട്ട് ഇന്നത്തേക്ക് 4 ദിവസം പേപ്പറിൽ ഒരു പരസ്യം കൊടുത്താ പോരെ 2 ദിവസം കഴിയുമ്പോ അറിയുമല്ലോ മകൻ മിസ്സിംഗ് ആണ് ഈ ചീട് കേസിനൊക്കെ എന്തിനാ നമ്മളോട് വരാൻ ഭയങ്കര ബോറാണ് എന്താണ് മകന്റെ പേര് ഈ കാണാതായ വരുണ്ട് ഫോട്ടോസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അസല് ഒളിഞ്ഞോട്ടക്കാരനാണ് പൂച്ചയുടെ കണ്ണുണ്ടല്ലോ പൂച്ച കണ്ണാണ് അവന് പിന്നെ എല്ലായിടത്തും പൂച്ച പാല് കുടിക്കണ ആരും അറിയണ്ടല്ലോ വിചാരം നമ്മൾ സിബിഐക്കാര് കണ്ടുപിടിച്ചിരിക്കും അതെ ഈ വരുണിന് ഏതെങ്കിലും വിധത്തിലുള്ള റിലേഷൻസ് പാലയിലുള്ള ഒരു ജോർജ് കുട്ടിയുടെ മകളായിട്ട് സംതിങ് ചാക്കോ നമുക്ക് ആ വീട് വരെ ഒന്ന് പോണം നമ്മുടെ വീട്ടിലേക്കല്ലേ ജോർജ് കുട്ടിയുടെ വീട് വരെ പോണു സാറേ അവിടെ എന്തെങ്കിലും കഴിക്കാലോ കമോൺ മിസ്റ്റർ സിബിഐ കല്യാണം കഴിച്ചതാണോ കല്യാണം എന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എനിക്കറിയാം വേണ്ട എന്ത് ചായല്ലേ അല്ല ഇച്ചായെന്ന് വിളിച്ചത് എനിക്കാകെ പേടിയാകുന്നു കേസ് അന്വേഷിക്കുന്നത് സേതുരാമയ്യർ സിബിഐ ജയിലിലാവുന്നുള്ളത് ഉറപ്പാ മോളുകുട്ടി നീ പേടിക്കണ്ട എന്റെ കൊക്കിന് ജീവനെടുത്തോളം കാലം നിന്നെയും എന്റെ മക്കളെ ഞാൻ ഒറ്റ കൊടുക്കില്ല നീ മക്കളെ വിളി മക്കളെ മക്കളെ ഭയവും ടെൻഷനും നമ്മളെ മനസ്സിൽ എപ്പോ കേറിയാലും നമ്മൾ അപകടത്തിലാവും അതുകൊണ്ട് ഇനി എന്ത് സംഭവിച്ചാലും നമ്മൾ ഭയക്കരുത് മക്കളായി പോയില്ലേ
അമ്മ എന്തെങ്കിലും ബുദ്ധി ഉപയോഗിച്ചേ പറ്റൂ. അതല്ല, ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടതല്ലേ, ചില സിനിമകളുടെ ഓർമ്മകൾ എന്റെ മനസ്സിൽ വരുന്നുണ്ട്. അപ്പൊ ഒക്ടോബർ 2 നമ്മൾ എവിടെ പോയി? സേവനവാരത്തിന്. അന്ന് ഗാന്ധി ജയന്തി അല്ലേ ഇച്ചായ? ഓഗസ്റ്റ്. ഓഗസ്റ്റ് ഓഗസ്റ്റ് 2 നമ്മൾ ധ്യാനത്തിന് പോയി. ഇല്ല, സുരേഷിനോട് സിനിമയ്ക്കും. നമ്മൾ എവിടെ പോയി മക്കളെ? ധ്യാനത്തിന് പോയി. മക്കളെ, ധാന്യം അല്ല പിന്നെ ധ്യാനത്തിന് പോയി. അതും പാറേപ്പള്ളി. എവിടെ? എവിടെ? പാറേപ്പള്ളി. 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 അച്ഛാ, റിഹേഴ്സൽ എന്നെ ടൈം താ. അപ്പോ നമ്മൾ പാറേപ്പള്ളിയിൽ സേവനവാരം. എന്താ ദൈവമേ, നിന്റെ അടുത്ത് മറിച്ചും തിരിച്ചും ചോദ്യങ്ങൾ ചോദിച്ചാൽ നീ എങ്ങനെ പറയും? തിരിച്ചും മറിച്ചും ഉത്തരം പറയും. എന്തൊരു ദോഷേ തിരിച്ചും മറിച്ചും പറയാൻ. മക്കളെ, സി ബി എന്ന് പറഞ്ഞ ക്രൂരന്മാരാ, ചിലപ്പോ ഒരുപാട് ഉപദ്രവിക്കും. നിങ്ങൾ ഉപദ്രവിക്കും, മമ്മി ഉപദ്രവിക്കും. ചിലപ്പോ മമ്മിയുടെ നഖം, ചിലപ്പോ മമ്മിയെ കെട്ടി തൂക്കി, മമ്മിയെ പലരും ചെയ്യും. അപ്പൊ നമ്മൾ പാറേപ്പള്ളിയിൽ ധ്യാനത്തിന് പോയി. ധ്യാനത്തിന് എന്തിനു പോയി? ഞാറപ്പള്ളിയിൽ പാറേ പോയി. മൂന്ന് പ്രാവശ്യം സാറിന്റെ പടം കണ്ടല്ലോ. സാറല്ല, വിട്ടേക്ക്, ഞാൻ പരിചയപ്പെടുത്താം. ഐ ആം സേതുരാമയർ, സി ബി ഐ. സി ബി ഐ. സി പി എം. എം. എഫ് ആർ സി സി. ബി എസ് പി. ഡിഗ്രി ഫസ്റ്റ് ഇയർ ബോട്ടണി. ജയിച്ച? തോറ്റുപോയി. എന്റെ സാറ് എസ് ബി ഐ. സി ബി ഐ. നിങ്ങളാണോ ഈ ജോർജ് കുട്ടി? അതെ ജോർജ് കുട്ടി, ബോഡി എവിടെയാണ് കിടക്കുന്നത്? കാണാതെ പോയ മരിച്ച വരുണിന്റെ ബോഡി തേടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഈ വീട്ടിൽ ജോർജ് കുട്ടി ഒറ്റക്കാണോ? ഞാൻ ഒറ്റയ്ക്കാണ് സാർ. ഒറ്റയ്ക്കാണോ? ആരെയും മക്കളും ഉണ്ട്. പിന്നെ ഒറ്റക്കാണെന്ന് പറഞ്ഞു വിളിക്ക്, വിളിക്ക്, അവരെയും വിളിക്ക്. മക്കളെ, സാർ ഇത് മോളിക്കുട്ടി, ഇത് ആലക്കുട്ടി. അല്ല, ആനിക്കുട്ടി. ആനിക്കുട്ടി. അത് കുട്ടിയും കോലും. അല്ല, മേരിക്കുട്ടി. മേരിക്കുട്ടി. എല്ലാം കുട്ടികളാണല്ലോ, കുട്ടികൾ മാത്രമല്ലോ, തന്തേതുമില്ലേ? ഞാൻ ഇവളും തന്തയാണ് സാർ. രണ്ടുപേരും തന്തയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും? ഞങ്ങൾ ഒന്നാണ് സാർ. നിങ്ങൾ ഒന്നല്ല, പിന്നെ നിങ്ങൾ 1001. ഏ, അതെങ്ങനെ? സാറെ, 1001. അത് ഞാനിവരോട് ചോദ്യം ഒന്നും ചോദിച്ചില്ലല്ലോ. സാർ ചോദിച്ചില്ലേ? ഇല്ല. പേപ്പർ എടുക്കണോ? പേപ്പർ എടുക്കാൻ പറഞ്ഞേ. ഞാൻ വിചാരിച്ച ആകാശത്തേക്ക് വെടി വെച്ചായിരിക്കുന്നു. ടേക്ക് ദ പേപ്പർ, ടേക്ക് ദ പേപ്പർ. ഇതെന്താണ്? നോട്ട് ദ പോയിന്റ്, നോട്ട് ദ പോയിന്റ്, നോട്ട് ദ പോയിന്റ് എന്ന് എഴുതി വെച്ചാൽ. സാർ 4 പ്രാവശ്യം എന്നോട് പറഞ്ഞായിരുന്നു നോട്ട് ദ പോയിന്റ്. ഇല്ലെങ്കിലും നോട്ട് ചെയ്യ് പ്ലീസ്. മിസ്റ്റർ ജോർജ് കുട്ടി, മരിച്ച വരുൺ കൊല്ലപ്പെടുന്നതിന് മുമ്പായിട്ട് മരിച്ചിരുന്നു എന്ന് ഇവിടെ വന്ന് പറഞ്ഞു. മനസ്സിലായില്ല? ഒന്നുകൂടി പറയാം. മരിച്ച വരുൺ കൊല്ലപ്പെടുന്നതിന് മുമ്പായിട്ട് മരിച്ചു കഴിഞ്ഞ തിരിച്ചറിയൽ പരേഡിനായിട്ട് ഇവിടെ വന്ന്. നമ്മൾ ആ ലോഡ്ജിന്റെ ഉടമയെ കസ്റ്റഡിയിൽ എടുത്തല്ലേ? കൊണ്ടോ. അല്ല സാർ, ഈ മരിച്ച വരുൺ അത് കയ്യിൽ നിന്ന് പോയാറല്ലോ. ഞാൻ ഈ കേസ് ജോർജ് കുട്ടി, കാര്യങ്ങളൊക്കെ തനിക്കെതിരാണല്ലാടോ. ഇല്ല സാർ, ഒരിക്കലും എതിരാ. മിസ്റ്റർ ജോർജ് കുട്ടി, രണ്ടാമത്തെ താനും കുടുംബവും എവിടെ പോയി? പാറേപ്പള്ളി ധ്യാനത്തിന് പോയി സാർ. പാറേപ്പള്ളി ധ്യാനത്തിന് പോയി സാർ. പാറേപ്പള്ളി ധ്യാനത്തിന് പോയി സാർ. പാറേപ്പള്ളി ധ്യാനത്തിന് പോയി സാർ. മിസ്റ്റർ മ്യൂസിക് ഡയറക്ടർ, ധ്യാനം കൂടിയതിനു ശേഷം പിന്നീട് നിങ്ങൾ എവിടെയാണ് പോയത്? സിനിമയ്ക്ക് പോയി സാർ. സിനിമയ്ക്ക് പോയി സാർ. സിനിമയ്ക്ക് പോയി സാർ. സിനിമയ്ക്ക് പോയി സാർ. അടിപൊളിയാവുന്നുണ്ട് തന്റെ കമ്പോസിംഗ്. അതെ, ഈ സിനിമയുടെ പേരെന്തായിരുന്നു? മറന്നുപോയി സാർ. മറന്നുപോയി സാർ. മറന്നുപോയി സാർ. മറന്നുപോയി സാർ.
പൊളിഞ്ഞു പോയില്ലേ ജോർജ് കുട്ടി, പൊളിഞ്ഞു പോയില്ലേ? താൻ ചിലപ്പോ സിനിമയുടെ പേര് മറന്നു പോയിട്ടുണ്ടാവും, പക്ഷെ ഇവര് മൂന്ന് പേരും മറന്നു പോയില്ലടോ. എന്റെ പാട്ട് പൊളിഞ്ഞു സാർ, പൊളിഞ്ഞു തന്റെ ആരും പോക്കാടോ? ചാക്കോ ചാക്കിന്റെ കേട്ടോ, പെട്ടെന്ന് പോട്ടെ, പഠിക്കാം സാർ. ഇന്ന് പണിയാണോ എനിക്ക്? ഓ വരുണാണോ? അരുണല്ല. അരുണാണോ? അരുണല്ല. കിരണാണോ? കിരണല്ല. പിന്നെ ആരാണത്? സിന്ധിയാണ് സാർ. സിന്ധിയ? സിന്ധി പശു. പശു? സരുണ്ട ബോഡിയല്ലേ? അല്ല, ഇത് സിന്ധി പശുവിന്റെ സാർ. ഈ സിന്ധി പശുവിനെ കൊന്ന് ഞങ്ങൾ ഇറച്ചു വെച്ച് പൊരിച്ചും കരിച്ചും എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ പാറയപ്പള്ളി ധ്യാനത്തിന് പോയി സാർ. ഞങ്ങൾ വരുണിനെ കൊന്നില്ല, അപ്പൊ ഞാൻ കുറ്റവാളി അല്ലല്ലോ സാർ. വരുണിനെ ഞങ്ങൾ കൊന്നില്ല, ഈ പശുവിനാണ് സാർ ഞാൻ കൊന്നത്. താങ്ക് യു സാർ. ഇപ്പോഴാണോ താൻ ശരിക്കും പെട്ടത്? എടോ, ഇവിടെ ഒരാളെ കൊന്ന ഒരു കുഴപ്പമില്ല, പക്ഷെ ഒരു പശുവിനെ കൊന്നാലുണ്ടല്ലോ, അത് ക്രിമിനൽ കേസാണ്. ഈ കേസ് അവിടെ നടക്കാൻ പോണെന്ന് അറിയാമോ? ഡൽഹിയിലായിരിക്കും, ഡൽഹിയില്. ആ പാറ എന്റെ തലയിൽ വിഴുന്ന് ഞാൻ ചത്താ മതി.